1940-കളിലാണ് തെക്കൻ തിരുവിതാംകൂറിൽ നിന്നും കാവിലുംപാറ മേഖലകളിലേക്ക് കുടിയേറ്റം ആരംഭിക്കുന്നത്. കാവിലുംപാറ മലയോരങ്ങളിലെ കാടുനിറഞ്ഞ പ്രദേശങ്ങൾ എംബ്ലാട് തമ്പുരാക്കളിൽ നിന്നും കർഷകർ തീരുവാങ്ങി. കാട് തീയിട്ട് കരിച്ച് കൃഷി ആരംഭിച്ചു. കാട് കരിഞ്ഞുണ്ടായ ഈ പ്രദേശം പിന്നീട് കരിങ്ങാട് എന്നറിയപ്പെടാൻ തുടങ്ങി. കരിങ്ങാട് മേഖലയിൽ കർഷകരുടെ രാപ്പകൽ അധ്വാന ഫലമായി മരച്ചീനിയും ചേമ്പും ചേനയും നാളികേരവുമെല്ലാം നൂറുമേനി വിളയാൻ തുടങ്ങി. നാട്ടിലെ സമ്പന്നന്മാരായ ജന്മിമാർ കരിങ്ങാട് നിന്നും കർഷകരെ ഒഴിപ്പിച്ച് കൃഷിഭൂമി പിടിച്ചെടുക്കാൻ തുടങ്ങി. 1967 ആയതോടെ കർഷകർക്കെതിരെ ജന്മിമാർ ദ്രോഹ നടപടികൾ ആരംഭിച്ചു. കർഷക സംഘത്തിൻ്റെ കൊടിക്കീഴിൽ അണിനിരന്ന കർഷകർ ജന്മിമാരെ പ്രതിരോധിച്ചു. 1967 നവംബർ 9 ജന്മിമാർ അന്യദേശത്തു നിന്നും കൂലിക്കാരെ ഇറക്കി കർഷകരെ അടിച്ചോടിക്കാൻ ആരംഭിച്ചു. ഒരു ലോറി നിറയെ കൂലിക്കാർ കരിങ്ങാട്ടേക്ക് വരുന്നതായി കർഷകർക്ക് വിവരം ലഭിച്ചു. സംഘടിച്ചെത്തിയ കർഷകർ ഓടേരി പോലിൽ വെച്ച് കൂലിക്കാരെ തടഞ്ഞു. അവരുമായി ഏറ്റുമുട്ടി. കർഷകരുടെ ചെറുത്തുനിൽപ്പിൽ കൂലിക്കാർ രണ്ടുപേർ മരണപ്പെട്ടു. ഈ സംഭവമാണ് പിന്നീട് ഓടേരിപ്പോയിൽ സംഘടനം എന്ന പേരിൽ അറിയപ്പെട്ട കർഷക സമരം. ചരിത്ര സമരത്തിൻ്റെ 45 വർഷം പിന്നിടുമ്പോൾ പഴയ സമരസഖാക്കൾ കരിങ്ങാട് LP സ്കൂളിൽ ഒത്തുചേർന്നു. കരിങ്ങാട് സെൻറ് മേരീസ് LP സ്കൂൾ സുവർണ ജൂബിലിയുടെ ഭാഗമായി കരിങ്ങാടിൻ്റെ ചരിത്രം ശേഖരിക്കുന്നതിനായി പ്രശസ്ത എഴുത്തുകാരൻ കണ്ണൻ കരിങ്ങാടാണ് ഇത്തരമൊരു കൂടിച്ചേരൽ ഒരുക്കിയത്. അന്നത്തെ സമരം നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമായിരുന്നു എന്ന് സമരസഖാവ് പാപ്പച്ചൻ പറഞ്ഞു. പിന്നെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു ഞങ്ങൾക്ക് മറ്റു മാർഗമൊന്നും ഇല്ലല്ലോ, വേറെ പോകുമ്പോഴേക്കൊന്നും ഇല്ലല്ലോ. ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നതല്ലേ, നാട്ടിൽ നിന്ന് ചട്ടിങ്ങളൊക്കെ എടുത്തു പോകുന്ന ഇവിടെ മക്കളുമായിട്ട് വന്ന് പോയിട്ട് ഇവിടെ ആകുന്നതല്ലേ. പിന്നെ ഞങ്ങൾ കരിമിൻ്റെ പരമായി ഞങ്ങൾ അതിൽ ശ്രമിച്ചു. അന്ന് കേസിൽ പ്രതികളായ 19 പേരെയും കോടതി വെറുതെ വിട്ടു. സംഭവ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ മനസ്സിലാക്കിയ ശേഷമാണ് ജഡ്ജി വിധി പറഞ്ഞതെന്ന് സമരസഖാവ് പ്രഭാകരൻ പറഞ്ഞു. ജഡ്ജി വരെ ഇവിടെ വന്നിട്ട് സംഭവ സ്ഥലമെല്ലാം കണ്ട് കൃഷിക്കാരെ കണ്ടിട്ട് പറഞ്ഞത് കുളവി കൂട്ടി കല്ലെറിയാൻ ചെന്നാൽ അതുങ്ങളെ ഇറങ്ങി കുത്തും, അത് ഉറപ്പാണ്. അതുകൊണ്ട് ഈ കേസ് വന്ന പ്രതികളെല്ലാം നിരുവാദി പൊക്കോളാണ്. അങ്ങനെയാണ് ആ കേസ് വിട്ടത്. ഓടേരിപ്പോയിൽ സമരം കാലവും ചരിത്രവും മറന്നുകൊണ്ടിരിക്കുമ്പോഴും ഈ സമരസഖാക്കളുടെ നെഞ്ചിൽ ഇന്നും ആ സമരത്തിൻ്റെ കനലുകൾ എരിയുകയാണ്. കരിങ്ങാട് നിന്നും ഇന്നും ജീവിച്ചിരിക്കുന്ന സമരസഖാക്കൾക്കൊപ്പം RK സുഗുണൻ.